നമുക്ക് ചുറ്റുമുള്ള പ്രകൃതി എത്ര മനോഹരമാണ്! ആ പ്രകൃതി നുകരുന്ന കവികൾ, കവയിത്രികൾ ധാരാളമുണ്ട്. അപ്രകാരം ഒരു കവയിത്രിയാണ് എമിലി ഡിക്കിൻസൺ. ഐ ടേസ്റ്റ് എ ലിക്വർ നെവർ ബ്രൂഡ് എന്ന പദ്യത്തിലൂടെ അവരത് വളരെയധികം വ്യക്തമാക്കിയിട്ടുണ്ട്. ഐ ടേസ്റ്റ് എ ലിക്വർ, ഇവിടെ പറയുന്ന ആ ലിക്വർ അഥവാ മദ്യം, അത് ഈ നേച്ചറിനെ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ നേച്ചറിലുള്ള, ആ പ്രകൃതിയിലുള്ള ഭംഗി ആസ്വദിച്ച് മത്തു പിടിച്ച് കിടക്കുന്ന ഒരു കവയിത്രിയുടെ പറ്റിയുള്ള വിവരണമാണ് ഈ വരികളിലായിട്ട് കാണുന്നത്. ഐ ടേസ്റ്റ് എ ലിക്വർ നെവർ ബ്രൂഡ്, അതൊരു പാരഡോക്സാണ്. ഐ ടേസ്റ്റ് എ ലിക്വർ, ഈ കവയിത്രി ഈ നേച്ചറിൻ്റെ ഭംഗിയെ ആസ്വദിക്കുവാനും നുകരുവാനുമായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നു. ഐ ടേസ്റ്റ് എ ലിക്വർ ഫ്രം ടങ് കാർഡ്സ് സ്കൂബ്ഡ് ഇൻ പേൾ. ഏതിൽ നിന്നാണ് നുകരുന്നത്? ടങ് കാർഡ്സ്. ടങ് കാർഡ്സ് എന്ന് പറയുന്നത് ഒരു കപ്പാണ്, ഒരു ഉഡ് കൊണ്ടും ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കപ്പ്, സ്കൂബ്ഡ് ഇൻ പേൾ. വളരെ മനോഹാരിതമായിട്ട് ആ കപ്പ് അലങ്കരിച്ചിരിക്കുന്നു. മൊത്തത്തിൽ ആ പ്രകൃതിയുടെ മനോഹാരിത ഈ വരികളിൽ പറഞ്ഞിരിക്കുന്നു. ഈ പ്രകൃതിയുടെ മനോഹാരിത നുകരുവോ, നുകർന്ന് നുകർന്ന് മത്തു പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥ. നോട്ട് ഓൾ ദി വാറ്റ്സ് അപ്പോൺ ദി റൈൻ. റൈൻ എന്ന് പറയുന്ന ഒരു നദിയാണ്, ജർമ്മനിയുടെ അടുത്ത് കാണുന്ന ഒരു നദിയാണ്. ആ നദിയുടെ താഴ്വരയിൽ ഒരുപാട് വൈൻയാർഡ്സ് ഉണ്ട്. അവിടെ നിന്നുണ്ടാക്കുന്ന ആ വൈൻയാർഡ്സിൽ നിന്നെടുക്കുന്ന മുന്തിരിയിൽ നിന്നുണ്ടാക്കുന്ന ആ ഒരു വൈൻ, അതിനേക്കാളും ലഹരി ഈ പ്രകൃതിയിൽ നിന്ന്, പ്രകൃതിയിൽ നിന്ന് ആസ്വദിക്കുന്നതിൽ ലഭിക്കുന്നു എന്ന് അർത്ഥം. ഈൽഡ് സച്ചൻ നോ നോട്ട് ഓൾ ദി വാറ്റ്സ് അപ്പോൺ ദ റൈൻ ഈൽഡ് സച്ചൻ ആൽക്കഹോൾ. അവിടെയുള്ള ആ വൈൻ യാർഡിലുള്ള ഗ്രേപ്സിന് പോലും, ഗ്രേപ്സിൽ നിന്ന് പോലും ഇത്രയധികം ലഹരിയുള്ള ഒരു ആൽക്കഹോൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കില്ല. ഈ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന, പ്രകൃതിയിലെ സൗന്ദര്യത്തിൽ ലയിച്ചു കിടക്കുന്നത് പോലെ. ഇൻ എംബ്രിയേറ്റ് ഓഫ് എയർ ആം ഐ ആൻഡ് ഡിബാച്ചു ഓഫ് ഡ്യൂ. ഇനി ഈ പ്രകൃതിയിലുള്ള എലമെൻറ്റ്സ് എന്തൊക്കെയാണ് ഈ കവയിത്രിയെ മത്തനാക്കിയത് എന്നുള്ള കാര്യങ്ങളാണ്. ഈ പ്രകൃതിയിലുള്ള സമ്മർ സീസണാണ് ഇവിടെ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്. സമ്മർ സീസണിലുള്ള കാറ്റ്, എയർ, അതുപോലെ ഡ്യൂ. സമ്മർ സീസണിൽ ഈ ലീവ്സിൻ്റെ അറ്റത്ത് കാണുന്ന വെള്ളക്കളറിലുള്ള ഡ്യൂ, അതും ആൻഡ് അതെല്ലാം ഇവരെ ഈ ആസ്വദിച്ച് നുകർന്ന് ലഹരി പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ നേരെ നിൽക്കാൻ പറ്റുന്നില്ല. റീലിംഗ്, ഡാൻസിങ് എന്നുള്ള അർത്ഥമാണ് ത്രൂ എൻലെസ് സമ്മർ ഡേയ്സ്. ഈ സമ്മർ ഡേയ്സ് അങ്ങ് ആസ്വദിക്കുകയാണ് ത്രൂ എൻലെസ് സമ്മർ ഡേയ്സ്. ഇത് എൻലെസ് ആണ് എന്നുള്ള കാര്യം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നു. ഫ്രം ദി ഇൻസ് ഓഫ് മോൾട്ടൺ ബ്ലൂ, യാത്ര ചെയ്ത് ക്ഷീണിച്ച ഒരാൾ താമസിക്കുന്നത് തന്നെയാണ് ഇൻ എന്ന് പറയുന്നത്. അപ്പോൾ യാത്ര ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്ന ഒരു കവയിത്രി ഈ മോൾട്ടൺ ബ്ലൂ എന്ന് പറയുന്ന ആകാശത്തെ, സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ ക്ലൗഡ്ലെസ് ആയിരിക്കും, ക്ലൗഡ്ലെസ് ആയിട്ടുള്ള സ്കൈനെ മോൾട്ടൺ ബ്ലൂ, അതിലുള്ള ഫ്രം ഇൻസ് ഓഫ് മോൾട്ടൺ ബ്ലൂ, അതിലാണ് തങ്ങാൻ ആഗ്രഹിക്കുന്നത്. അതായത് ആ പ്രകൃതിയുടെ, ആകാശത്തിൻ്റെ വിരിപ്പിൻ്റെ താഴെ കിടക്കുവാനും ശ്രമിക്കുവാനും ആഗ്രഹിക്കുന്നു. വെൻ ലാൻഡ് ലോർഡ്സ് ടേൺ ദ ഡ്രങ്കൻ ബി ഔട്ട് ഓഫ് ദി ഫോക്സ് ഗ്ലോസ് ഡോ, വെൻ ദി ബട്ടർഫ്ലൈസ് റിനൗൺസ് ദ ഡ്രാംസ്, ഐ ഷാൽ ബട്ട് ഡ്രിങ്ക് ദ മൂർ. ഒരു തേനീച്ച തേൻ നുകർന്ന് നുകർന്ന് അതിനി തേൻ എടുക്കാൻ കഴിയുകയില്ല, അത്രയ്ക്കും അത് കുടിച്ചു കഴിഞ്ഞു. ഇനി അതിൽ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ അത് എപ്രകാരമാണോ ഫ്ലവേഴ്സിൽ നിന്ന് മാറിപ്പോകുന്നത്, പിന്മാറിപ്പോകുന്നു. അതുപോലെ തന്നെ ബട്ടർഫ്ലൈസും അങ്ങനെ തന്നെയാണ്. തേൻ നുകർന്ന് കഴിഞ്ഞിട്ട് അവർക്ക് ആ ലഹരി പിടിച്ച് ആ ഒരു ഒരു പരിധിയിലെത്തുമ്പോൾ അവരതിൽ നിന്ന് പിന്മാറുന്നു. പക്ഷേ ഐ ഷാൽ ബട്ട് ഡ്രിങ്ക് ദ മോർ, ഈ കവയിത്രിക്ക് പിന്മാറാനായിട്ട് കഴിയുന്നില്ല. അവരുടെ ഷെയറും കൂടെ ഞാൻ കുടിക്കാൻ തയ്യാറാണ്. ഇനിയും ഇനിയും ലഹരി പിടിക്കുവാനായിട്ട്, ഈ പ്രകൃതിയുടെ ഭംഗിയിൽ ആസ്വദിച്ച് ലഹരി പിടിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ടിൽ സെറാഫ് സ്വിങ് ദെയർ സ്നോയി ഹാറ്റ്സ്. ഇവിടെ സെറാഫ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏഞ്ചൽ ഓഫ് ഹൈ ഡിഗ്രി, മാലാഖമാർ തന്നെയാണ്. സെറാഫ് ദേ സ്വിങ് ദെയർ സ്നോയി ഹാറ്റ്സ്, അങ്ങനെ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് ക്ലൗഡ്സിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ സീസൺ മാറാനുള്ള സാധ്യതയുണ്ട്. സ്നോയി ഹാറ്റ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ മഞ്ഞു പൊഴിയുന്ന വിൻ്റർ സീസണെ കാണിക്കുന്നതും ആകാം. ആൻഡ് സെയിൻസ് ടു വിൻഡോസ് റൺ, അപ്പോൾ
ഈ ആകാശത്ത് നിന്ന് ഹെവൻ എബവ് അവിടെ നിന്ന് സെയിൻസും സറാഫും ആരെയോ നോക്കാനായിട്ട് ജനലിനെ അടുത്തോട്ട് എത്തിച്ചേരുന്നു. ഈ സെയിൻസ് ജനലിനെ അടുത്തോട്ട് വിൻഡോസിൻ്റെ അടുത്തോട്ട് എത്തിച്ചേരുന്നു. ആരെയാണ് കാണേണ്ടത്? ലിറ്റിൽ ടിപ്ലർ. ഈ പ്രകൃതിയുടെ ഭംഗിയിൽ ആസ്വദിച്ച് ലയിച്ച് മതോന്മത്തിനായി കിടക്കുന്ന ആ ടിപ്ലറിനെ, ലിറ്റിൽ ടിപ്ലറിനെ കാണാൻ തന്നെയാണ് ഈ സെയിൻസും സറാഫും ആകാശത്തിൽ നിന്ന് വരുന്നത്. സെയിൻസ് സ്വിംഗ് ദെയർ സ്നോയി ഹാറ്റ്സ്, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. സോറി, സറാഫ് സ്വിംഗ് ദെയർ സ്നോയി ഹാറ്റ്സ്. സറാഫുകൾ, ഏഞ്ചൽസ്, അവർ മഞ്ഞു പൊഴിക്കുന്ന അവരുടെ ഹാറ്റ്സ്, സ്വിംഗ് ദെയർ ഹാറ്റ്സ് എന്നാണ് മനോഹാരിത നല്ല ഒരു അലങ്കാരിക ഭാഷയിൽ പറഞ്ഞിരിക്കുകയാണ്. അതിൽ നിന്ന് മഞ്ഞു പൊഴിയുന്നെന്നെല്ലാം അർത്ഥമാക്കാം. ആൻഡ് സെയിൻസ് ടു വിൻഡോസ് റൺ. സെയിൻസ് വിൻഡോസിനടുത്ത് പോയി എത്തി നോക്കുകയാണ്, ഈ ടിറ്റിൽ ടിപ്ലറിനെ കാണാനായിട്ട് നോക്കുകയാണ്. ലീനിങ് എഗെയിൻസ്റ്റ് ദ സൺ, നേരെ നിൽക്കാൻ കഴിയുന്നില്ല, ഈ പ്രകൃതിൻ്റെ ലഹരി പിടിച്ച് ചരിഞ്ഞ് കിടക്കുകയാണ്. ലീനിങ് എഗെയിൻസ്റ്റ് ദ സൺ, അങ്ങനെ കിടക്കുന്ന ലിറ്റിൽ ടിപ്ലറിനെ നോക്കാനായിട്ട് ഈ സെയിൻസ് വിൻഡോസിൻ്റെ അടുത്ത് വന്നിട്ട് ആകാശത്തിൽ നിന്ന് നോക്കുന്നു എന്നർത്ഥം.